പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട നിരവധി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ പ്രതീക്ഷയുടെ പുതിയ മുഖമാണ് ഗുലാലായ് ഇസ്മായിൽ. മതമൗലികവാദികളുടെ പീഡനത്തെ തുടർന്ന് രാജ്യം വിട്ട ഗുലാലായ്ക്ക് അമേരിക്ക രാഷ്ട്രീയ അഭയം നൽകിയിരുന്നു. പാകിസ്ഥാനിലെ അടിച്ചമർത്തപ്പെട്ട നിരവധി ന്യൂനപക്ഷ വിഭാഗക്കാരുടെ പ്രതീക്ഷയുടെ പുതിയ മുഖമാണ് ഇവർ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ന്യൂയോർക്കിലെ തിരക്കേറിയ തെരുവുകളിൽ പ്രസംഗിച്ച ഗുലാലായ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ ഓരോന്നായി തുറന്നുകാട്ടി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ പ്രതിഷേധത്തിലായിരുന്നു ഗുലാലായ് പങ്കെടുത്തത്. പാകിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ദുരവസ്ഥയും ദുരിതങ്ങളുമെല്ലാം വിവരിച്ചായിരുന്നു ഗുലാലായിയുടെ പ്രസംഗം. ന്യൂയോർക്ക് നഗരത്തിലെത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് അന്താരാഷ്ട്ര മാധ്യമം ആകർഷിക്കും വിധം പ്രവർത്തിക്കാൻ ഗുലാലായിക്ക് കഴിഞ്ഞു. ഇസ്ലാമിക തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ അഭയം നൽകുകയാണെന്ന് ഗുലാലായി പറഞ്ഞു. പക്ഷേ സ്വന്തം അതിജീവനത്തിനായി പോരാടുന്ന നിരപരാധികളായ പഷ്തൂണുകളെ തീവ്രവാദികൾ വേട്ടയാടുകയാണ്. പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ തടങ്കൽ കേന്ദ്രങ്ങളിലും പീഡന സെല്ലുകളിലും കുട്ടികളെന്നോ മുതിർന്നവരെന്ന വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് നിരപരാധികളായ ന്യൂനപക്ഷക്കാരുണ്ടെന്നും ഗുലാലായ് ഇസ്മായിൽ പറഞ്ഞു. ഇവർ നരകതുല്യമായ ജീവിതമാണ് പാകിസ്ഥാനിൽ നയിക്കുന്നതെന്നും ന്യൂയോർക്കിൽ പ്രതിഷേധത്തിനിടെ ഈറനണിഞ്ഞ കണ്ണുകൾ തുറച്ചുകൊണ്ട് ഗുലാലായ് പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്തിന് പുറത്ത് പ്രതിഷേധിച്ച മുഹാജിർ, പഷ്തൂൺ, ബലൂച്ചി, സിന്ധി തുടങ്ങിയ നിരവധി ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഗുലാലായും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴായിരുന്നു ഇവരുടെ പ്രതിഷേധം. നിരവധി പ്രതിഷേധക്കാർ പ്ലക്കാർഡുകൾ പിടിച്ച് പാകിസ്ഥാന് കൂടുതൽ ശൂന്യമായ ചെക്കുകൾ വേണ്ട, പാകിസ്ഥാൻ സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നിർത്തുക എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വഴി ന്യൂയോർക്ക് തെരുവിൽ ഒത്തുകൂടി. പാകിസ്ഥാനെ പോലുള്ള ഒരു ഭീകര രാജ്യത്ത് പാകിസ്ഥാൻ പട്ടാളം ന്യൂനപക്ഷക്കാരോടും മറ്റ് ഇസ്ലാമിതര ഗോത്രവർഗക്കാരോടും ചെയ്യുന്ന ക്രൂരതകളും സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെപ്പോലും അവർ ബലാത്സംഗത്തിന് ഇരയാക്കുന്നതും ഗുലാലായ് സമൂഹ മാധ്യമങ്ങൾ വഴി പുറം ലോകത്ത് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണ്ണിലെ കരടായി മാറി. പാകിസ്ഥാൻ സൈനികർക്കെതിരെയും മത തീവ്രവാദികൾക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഗുലാലായ് ഇസ്മായിലിന് രാജ്യമിടേണ്ടി വന്നു. ഈ കഴിഞ്ഞ മാസമാണ് പാകിസ്ഥാനിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഗുലാലായ് അമേരിക്കയിലേക്ക് എത്തിയത്. യു എസിൽ രാഷ്ട്രീയ അഭയത്തിനും ഇവർ അപേക്ഷ നൽകിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മാതാപിതാക്കളെയും തന്നെ സഹായിച്ച ആളുകളെയും കുറിച്ച് അവൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്തവരാണ് മത തീവ്രവാദികൾ എന്നതിനാൽ തന്നെ നെഞ്ചിടിപ്പോടെയാണ് ഗുലാലായ് അമേരിക്കയിൽ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.